നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ഫോണിൻ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. തത്സമയ ഫോണിൻ പരിപാടിയാണ്. ഇപ്പൊ വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോൾ എന്നോടൊപ്പം ഇവിടുത്തെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കൊല്ലം വി എ പ്രദീപ് സാർ ഉണ്ട്. സാർ സ്വാഗതം, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ഓണമൊക്കെ അടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലഹരി ഉപയോഗം ഒരു കൂടുന്നൊരു സമയം കൂടിയാണ്. ഈ പ്രമുഖ സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡേർട്ടി ബിസിനസ് ഒക്കെ വളരെ കൂടുന്നൊരു സമയം. അപ്പം എന്താണ് ഈ സമയത്ത് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്? ഈ ലഹരി ഉപയോഗത്തെ കുറിച്ചും ആരെയൊക്കെ സൂക്ഷിക്കണം, എവിടെയൊക്കെ നമ്മൾ കണ്ണു വേണം എന്നൊക്കെ എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് പറയാനുള്ളത് ലഹരി നമ്മുടെ മനുഷ്യ ശരീരത്തെയും ആരോഗ്യത്തെയും അതുവഴി സമൂഹത്തെയും നശിപ്പിക്കുന്ന ലഹരി നമുക്ക് വേണ്ട. നമുക്കല്ലാതെ വായനാ ലഹരിയാവാം, കായിക ലഹരിയാവാം, അങ്ങനെയുള്ള ലഹരികൾ നമുക്കാവാം. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ തരത്തിൽ മനുഷ്യ ശരീരത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന ലഹരിയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ ആകൃഷ്ടരാകുന്നു. അപ്പോൾ അതിനെതിരെ ഉള്ള പോരാട്ടം കേരള സർക്കാർ വിമുക്തി മിഷനിലൂടെ നടത്തിയും വരുന്നുണ്ട്. അപ്പോൾ അത് ഈ പല മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ അല്ലെങ്കിൽ മൂന്ന് സാഹചര്യങ്ങളിലാണ് ഇങ്ങനെയുള്ള ലഹരിക്ക് നമ്മുടെ സമൂഹത്തിലുള്ളവർ അടിമപ്പെടുന്നത്. അത് പ്രധാനമായിട്ടും വലയം സൗഹൃദം, ഈ സൗഹൃദ കൂട്ടായ്മയിൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇന്നേ വരെ സ്വയം തീരുമാനിച്ച് ഈ പറയുന്ന ലഹരികൾ ആരും ഉപയോഗിച്ചിട്ടില്ല. അവരുടെ സുഹൃത്തുക്കൾ നിർബന്ധിക്കുന്നു. ആ സുഹൃത്തുക്കൾ നിർബന്ധിക്കുമ്പോഴാണ് ഇവര് ആ സുഹൃത്തുക്കൾ നിർബന്ധിക്കുമ്പോൾ അതനുസരിച്ചില്ലെങ്കിൽ ആ സൗഹൃദം നഷ്ടപ്പെടുമോ എന്ന ഒരു സാഹചര്യം ചിന്തയിൽ ഇവർ ഉപയോഗിച്ച് തുടങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആരും ഈ പറഞ്ഞ തരത്തിലുള്ള ലഹരിയിലേക്ക് അടിമപ്പെടുത്തും. അപ്പോൾ മൂന്ന് സാഹചര്യങ്ങൾ, ഒന്ന് ഈ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോ ക്രൈം വ്യവസ്ഥയുടെ പ്രോതം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യ ശരീരത്തിൽ പലവിധ ഗ്രന്ഥികൾ അതിന്റെ അസ്വസ്ഥതകളുണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ ചില പച്ചക്കറി ഐറ്റം കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ഗ്യാസ് എന്നും പറഞ്ഞ് ഉള്ള ഒരു പ്രശ്നം വരും. അപ്പൊ അത് സാധാരണഗതിയിൽ വരുന്ന നമ്മളൊരു സുഹൃത്തുമായിട്ട് അത് സംസാരിക്കുമ്പോൾ നല്ല എന്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. പക്ഷെ ഈ പറയുന്ന സുഹൃത്ത് ചിലപ്പോൾ ഈ പറഞ്ഞ തരത്തിലുള്ള മദ്യം മറ്റോ ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അയാൾ ഉപദേശം ഈ പറഞ്ഞ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മദ്യം ശകലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മാറും എന്നുള്ളതായിരുന്നു. അപ്പൊ അത് അങ്ങനെ മാറും. പക്ഷെ അതിനകത്തുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും വരും, അന്നേരം ഇത് കണക്ക് കഴിക്കും, മാറും. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഈ കഴിക്കുന്നതിന്റെ അളവ് കൂട്ടേണ്ടി വരുന്നു. പിന്നീട് ദിവസം പലവട്ടം വരുന്നു, അന്നേരം കഴിക്കുമ്പോൾ ഇയാളൊരു മദ്യപാനിയായിട്ട് വരും. രണ്ടാമത് കുടുംബ പശ്ചാത്തലം, കുടുംബത്തില് അച്ഛനോ അമ്മയോ അമ്മാവന്മാരോ ആരെങ്കിലും ഒക്കെ പുകവലിക്കുന്നതോ ഇങ്ങനെ ഉപയോഗിക്കുന്നതോ കണ്ടു വളരുന്ന കുട്ടികൾ, കണ്ടു വളരുന്ന തലമുറ ഇതിലേക്ക് ആകർഷകരാകുന്നു. മൂന്നാമത് സാമൂഹിക പശ്ചാത്തലം, സമൂഹത്തില് ചിലപ്പോൾ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള വിശ്രാന്തി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ തരത്തിൽ ഇവർ ഇതിനകത്ത് കരുതുന്നു. അങ്ങനെ ഈ മൂന്ന് സാഹചര്യങ്ങളിൽ അനുഭവപ്പെടുന്നു. പിന്നെ ഇതൊന്നും അല്ലാത്ത സാഹചര്യം എന്ന് പറയുന്നത് അറിയാതെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ സൗഹൃദ കൂട്ടായ്മയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗ്ഷനിലോ മറ്റോ ഒക്കെ പങ്കെടുക്കുമ്പോൾ മനഃപൂർവ്വം ഇത് ഉപയോഗിക്കുന്നവർ അറിഞ്ഞോ അറിയാതെ ഇവരുടെ കഴിക്കുന്ന ഭക്ഷണത്തിലോ പാനീയത്തിലോ ഇത് കൊടുക്കുന്നു, ഇവർ കഴിക്കുന്നു. അങ്ങനെ കഴിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അബോധാവസ്ഥ വല്ലതും വരുമ്പോൾ ഇവരെ ഭാവിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഏർപ്പാടുകൾ ഏർപ്പെടുത്തി ഇവരെ ഇതിന് അടിമപ്പെടുത്തി ഉപയോഗിക്കുന്നു. പിന്നെ ഇത് കടത്താൻ ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഓക്കെ. അപ്പൊ ഈ നമ്മളിപ്പോ ഓണം സമയമാണ്. ഇപ്പൊ ഓണ സമയത്ത് ഇപ്പൊ എനിക്കൊന്നും ഇപ്പൊ പലയിടത്തും റെയ്ഡ് ചെയ്ത് പലരെയൊക്കെ പിടിച്ചില്ലേ, ശക്തിയുള്ള നേരം. അപ്പൊ ഇത് ഈ സമയത്ത് ഈ ഉപയോഗം വർദ്ധനവാണ്. ലിക്വറിന്റെ കാര്യത്തിലായാലും ശരി, അനധികൃതമായിട്ട് നിർമ്മിക്കുന്ന ലിക്വർ ആയാലും ശരി, ഇതിനൊക്കെയുള്ള ഈ മയക്കുമരുന്ന് ഉപയോഗം അതും ഈ സമയത്ത് കൂടുതലായിരിക്കും ഈ ആഘോഷവേളയിൽ. അപ്പൊ അതിനൊക്കെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ സമയത്ത് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്? സാധാരണ ഈ നമ്മൾ ഈ എക്സ്പീരിയൻസ് സർവീസ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഈ വിശേഷങ്ങളിലൊക്കെയാണ് ആദ്യമായിട്ട് പലരും ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. അത് ഓണം, ക്രിസ്മസ്, വിഷു പോലുള്ള വിശേഷങ്ങളാവാം, വീട്ടിലെ ഏതെങ്കിലും കല്യാണങ്ങളോ പുളിയടിയന്തരങ്ങളോ അങ്ങനെയുള്ള വിശേഷങ്ങളാവാം. അപ്പൊ ആ വിശേഷങ്ങളിൽ ഇത് കഴിക്കും.
പിന്നെ ഇപ്പോൾ അറിഞ്ഞറിയാതെ ഒരു പ്രചരണം മാധ്യമങ്ങളിലൂടെ ഈ ഓണം ന്യൂഇയർ ആ സമയത്തൊക്കെ ഇത് ഈ പറഞ്ഞ തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നു എന്ന് പറയുന്നു. അതിനകത്തൊക്കെ കണക്ക് പ്രകാരമൊക്കെ വസ്തുതകളുണ്ട്. പക്ഷേ അത് ഈ പറയുന്ന യുവതലമുറയ്ക്ക് ആ സമയമാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങേണ്ടത്, ഉപയോഗിക്കുന്നതിനുള്ള ഒരു ചിന്ത. പ്രധാനമായിട്ടും അത് അവരെ ആ നേർവഴിക്ക് നയിക്കാൻ അവരെ കുടുംബത്തിൽ നിന്നോ അവര് പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ഒന്നും ഈ തരത്തിൽ അവരെ നല്ല തരത്തിലുള്ള ഗൈഡ് ലൈൻ ചെയ്യുന്നതിനുള്ള സാധ്യതകളില്ല. പക്ഷെ ഇപ്പോൾ സ്കൂൾ കോളേജുകളിലൊക്കെ ഈ എക്സൈസിന്റെയും പോലീസിന്റെയൊക്കെ പല സംവിധാനങ്ങളുണ്ട്. സ്കൂളുകളിലാണെങ്കിൽ എക്സൈസിന്റെ അവയർനെസ് ക്ലബ്ബുകളുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, അതുവഴി അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ കോളേജിൽ ഒക്കെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ നേർക്കൂട്ടം, ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ഹോസ്റ്റലുകളിൽ കോളേജുകളിൽ നേർക്കൂട്ടം ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളും പരാതികളും എല്ലാം ചർച്ച ചെയ്ത് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനുള്ള ഇതിൽ നിന്നും കുട്ടികളെ യുവാക്കളെ പിന്തിരിപ്പിക്കുന്ന ശ്രമങ്ങൾ നടത്തിയവരുണ്ട്. ഇപ്പോൾ ഓണം പ്രമാണിച്ചെന്ന് പറഞ്ഞാൽ ഓണത്തിന് ഈ സ്കൂൾ കോളേജുകള് ഓണ അവധിക്ക് അടയ്ക്കുന്ന ദിവസങ്ങളുണ്ട്. ആ അടയ്ക്കുന്ന ദിവസവും അതിന്റെ തലേ ദിവസമൊക്കെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓണാഘോഷ പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഈ പറഞ്ഞ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരിയുടെ കടന്നുകയറ്റം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ ഈ ഡിവിഷനിലും കേരളത്തിലൊട്ടിലുള്ള എക്സൈസ് ഉദ്യോഗസ്ഥരെയും ഈ പറയുന്ന ശ്രദ്ധ നേർക്കൂട്ടം ആ പറയുന്ന പിന്നെ അതിനകത്തോട്ട് NSS ഉണ്ട്, SPC ഉണ്ട്, അവിടെയൊക്കെ വാളണ്ടിയർമാരെയൊക്കെ ഈ തരത്തിലുള്ള നിരീക്ഷണത്തിനും ഇങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ടല്ലേ എക്സൈസിനെ പോലീസിനെയൊക്കെ അറിയിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നും പല കോളേജുകളിലും ഈ അവതരിപ്പിച്ച കാര്യം ഭയങ്കര ഗൗരവമാണ്, പക്ഷെ അത്രത്തോളം ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങൾ എക്സൈസിന്റെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാണ് സ്കൂളിൽ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട അവയർനെസ് ക്ലബ്ബുകളും മറ്റു കാര്യങ്ങളുണ്ട്, അവിടെ ഇത് ഈ പരാതി ഈ ആ കമ്മിറ്റിയിൽ ക്ലബിൽ അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പരിഹാരം ഉണ്ടാകും. പിന്നെ ഈ LP UP സ്കൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ബാല്യാമൂല്യം പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി സാർ. അപ്പോൾ എനിക്കൊന്ന് ഒത്തിരി കോളുകളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് അരമണിക്കൂറായിട്ട് നല്ല കോള്. ആൾക്കാർ ഈ വിഷയത്തിന്റെ ഗൗരവം എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ കാളുകളുടെ എണ്ണം കൂടി. അപ്പോൾ ഈ പറഞ്ഞ പലരും ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾ പലരും ചോദിച്ചുകൊണ്ടാണ് വേറെ പലരും ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ, അവർക്കൊക്കെ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അവസാനം നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് എന്തെങ്കിലും പറയാനുണ്ടോ സാറിന്? പ്രത്യേകിച്ച് എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓണം ഒരു ദേശീയ ഉത്സവമാണ്, മലയാളം അറിയാവുന്നവര് മലയാളികളുടെ ഒരു ഉത്സവമാണ്. അപ്പോൾ ആ ഉത്സവം എന്ന് പറയുന്നത് പ്രശ്നരഹിതമായിരിക്കണം. ആ പ്രശ്നരഹിതമായിരിക്കണമെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ നമ്മളിവിടെ ചർച്ച ചെയ്ത ലഹരിയുടെ ഉപയോഗം പൂർണ്ണമായും കുറഞ്ഞിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ തരത്തില് നേരത്തെ പറഞ്ഞ നമ്പറുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പരാതികൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ആ പരാതികൾ പറഞ്ഞ് പൊതുസമൂഹം വകുപ്പിനെയും സർക്കാരിനെയും സഹായിക്കണം. ഈ പറഞ്ഞ യുവതലമുറയിലും കുട്ടികളിലും ഉണ്ടാ ഈ ഇങ്ങനെ ആകൃഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യ ശരീരത്തെയും ആരോഗ്യത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന ലഹരി നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് വായനാ ലഹരി, കായിക ലഹരി, സമൂഹത്തിന് നല്ല സന്ദേശം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ലക്ഷ്യബോധമായിരിക്കണം അവരുടെ ലഹരി എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ ആരായിരിക്കണം, ശോഭനമായ ഭാവി കിട്ടുന്ന സമൂഹത്തിന് നന്മ നൽകുന്ന ഒരു ലക്ഷ്യം, ആ ലക്ഷ്യബോധമായിരിക്കണം വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ലഹരി. അല്ലാതെ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്ത മനുഷ്യ ശരീരത്തെ സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരി വേണ്ട. എല്ലാവർക്കും നല്ലൊരു പ്രശ്നരഹിത ഓണം ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന വി എ പ്രദീപ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കൊല്ലമാണ്. സാറിന് ഞങ്ങൾ റേഡിയോ ബെൻസിന്റെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം സാർ. നന്ദി, താങ്ക് യു.